ഉണ്ടാക്കുന്നത് ഒരു തൃശ്ശൂർ തരം ഇഞ്ചിൻ പുളി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഇഞ്ചിൻ പുളി എന്നാണ് പറയുന്നത്. അതിന് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് 100 ഗ്രാം പുളി പിഴിഞ്ഞെടുത്തതാണ്, 100 ഗ്രാം പുളി പിഴിഞ്ഞെടുത്തതാണ് ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി അങ്ങനെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ സമയം പിടിക്കുക. അപ്പം നമ്മൾ ഒരു അരമണിക്കൂർ മുപ്പാട് പുളി വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ ആ പുളി എടുത്ത് പിഴിഞ്ഞ് 100 ഗ്രാം പുളി വെള്ളത്തിലിട്ടത് പിഴിഞ്ഞ വെള്ളമാണിത്. അതിലേക്ക് ഞാൻ 50 ഗ്രാം ഇഞ്ചി, പിന്നെ ഒരു മീഡിയം സബോളയുടെ പകുതി, ഇനി ചുവന്നുള്ളിയാണെങ്കിൽ ഒരു 10 ചുവന്നുള്ളി. എന്താ വെച്ചാൽ ഇവിടെ ചുവന്നുള്ളി കിട്ടാനും ബുദ്ധിമുട്ടാണ്, നല്ല തരം ചുവന്നുള്ളി കിട്ടുന്നില്ല. അപ്പം ഞാനിവിടെ ഒനിയൻ സബോളയാണ് ചേർത്തത്, ഒരു മീഡിയം സബോളയുടെ പകുതി. പിന്നെ ഒരു 6 പച്ചമുളക്, 1 അല്ലി വേപ്പില. പിന്നെ അതിലേക്ക് ആവശ്യമായത് കടുക്, പിന്നെ 15 ഗ്രാം ശർക്കര. ശർക്കര എന്നും പറയും വെല്ലെന്നും പറയും. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി. ഇതിഷ്ടമുള്ളവർ ചേർത്താൽ മതി. നമുക്കിതൊന്ന് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. ഇപ്പം എല്ലാതും നമുക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി വേണം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കാം. ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് ഓണത്തിനൊരു ഒരു വിഭവമാണ് ഇഞ്ചിമ്പുളി. അപ്പം ഇഞ്ചിമ്പുളി ഇല്ലാണ്ട് ഓണമില്ലല്ലോ. അപ്പം നമുക്ക് ഓണത്തിൻ്റെ വിഭവമായിട്ട് ഇഞ്ചിമ്പുളി നമുക്ക് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളിതിൽ ഒരു പാൻ വെച്ച്, ഒരു പാത്രം വെച്ച് അത് നമ്മൾ ഒരു മീഡിയം ഇതിൽ വെക്കണം. ഇത് ചൂടാവണം. ചൂടായതിന് ശേഷം നമ്മളിതിൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. എന്നിട്ട് ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓയിൽ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ കടുക് ഇടുന്നു. എന്താ കടുക് പൊട്ടിക്കൊണ്ടിരിക്കണോ. ആ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിയതിന് അതിൽ നമ്മൾ ഇഞ്ചി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇഞ്ചി ഒനിയൻ പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് നന്നായി വഴറ്റിയെടുക്കണത്. ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് അടപ്പത്ത് വെച്ച് മൊരിയിച്ചെടുക്കുക. അങ്ങനെ ഇഞ്ചിയും ഒനിയനും പച്ചമുളകും വേപ്പിലയും നമ്മുടെ ഏകദേശം മൊരിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി അതും ചേർക്കുന്നു. അതും നമ്മൾ നന്നായി വഴറ്റുക. ഒരു ബ്രൗൺ കളറ് ഏകദേശം ആയിട്ടോ, ഒരു 2 മിനിറ്റ് ഒന്ന് ദയ മതി. അല്ലാണ്ട് ഒരു അതിന് മാത്രം നമ്മൾ വഴറ്റേണ്ട അത്യാവശ്യമില്ല. അങ്ങനെ നമ്മൾ ആ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള വാളംപുളി അല്ലെങ്കിൽ കോൽപുളി എന്നൊക്കെ പല സ്ഥലത്തും പറയും. കോൽപുളിയാണ് ഞാനിവിടെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളി. 100 ഗ്രാം പുളിവെള്ളം അതിൽ ഞാൻ ചേർക്കും. 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞു വെച്ച ആ പുളി വാളംപുളി ഞാൻ ഇപ്പോൾ ഈ മൊരിഞ്ഞു വന്നിട്ടുള്ള മസാലയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. എന്നിട്ട് അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വെട്ടിത്തളച്ച് ഇത് എന്തെന്ന് പറയുക, ഒരു കുറുകിയ പരുവത്തിലാവും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് എത്ര, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ അവിടെ എടുത്തു വെച്ചിട്ടുള്ള 15 ഗ്രാം ശർക്കര ഇത് ഒന്ന് തിളച്ച് ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കതിൽ ചേർക്കണം. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി അത് നന്നായി ഒന്ന് വെട്ടി തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി തിളയ്ക്കും. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പും പുളിയും എരിവും ചേർന്നതാണ് ഈ ഇഞ്ചിമ്പുളിയുടെ ഒരു ടേസ്റ്റ്. അപ്പം നമ്മൾ ഇതിൽ നമ്മൾ പൊടിച്ച വെല്ലം ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഇവിടെ നട്ടു വെക്കുന്നത് ബെല്ലത്തിൻ്റെ ഒരു അച്ചാണ്. അപ്പം നമ്മൾ ഈ ബെല്ലത്തിൻ്റെ അച്ച് ബെല്ലം നമ്മൾ ഇതിലിടുകയാണ്. ഇനി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകി അതിനോട് ചേരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ബെല്ലം ഇട്ട് ഓർക്കുന്നത്. കുറുകി കുറുകി ഇതാ ഈ പരുവത്തിലായുണ്ട്. നമ്മളിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിതാ എല്ലാ മസാലകളും എല്ലാതും ചേർത്തപ്പോൾ 1 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇവിടെ 2 തരം ബെല്ലം കിട്ടും. ഒന്ന് കറുത്ത ബെല്ലം, ഒന്ന് വെളുത്ത ബെല്ലം. ഞാനിതിൽ ചേർത്തോർക്കുന്നത് വെളുത്ത ബെല്ലമാണ് ചേർത്തോർക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ കളറ്. കറുത്ത ബെല്ലം ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കറുത്ത കളറ് വരും. കണ്ടോ, ഇത് കുറുകിതാ ഈ പരുവത്തിലായി. ഇത് നമുക്ക് തൊടുകറി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് മതി. ഇത് നല്ലൊരു എരിവും പുളിയും മധുരം എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇഞ്ചിമ്പുളിയാണ്. അങ്ങനെ നമുക്ക് ഇഞ്ചിമ്പുളി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ ഇഞ്ചിമ്പുളി റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്ത് ചോറിനോടൊപ്പം നമുക്കത് കഴിക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് വെച്ച് നമുക്ക് ഓണത്തിൻ്റെ അന്നൊരു വിഭവമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഇഞ്ചിമ്പുളി ഉണ്ടാക്കിയത് 1 മാസമൊക്കെ ഈസി ആയിട്ട് ഇരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളമൊന്നുമില്ല, എല്ലാതും വറ്റി കുഴമ്പ് പരുവത്തിലായി ഇട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, താങ്ക് യു.